പിന്നെ മരണത്തിലേക്കുള്ള സൂചനയാണ് എന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ട്. അതേപോലെ ഏതെങ്കിലും പ്രത്യേകമായ ചില ജീവികൾ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ അത് അപലക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെ തവക്കുലിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തവക്കുലിനെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതുണ്ടാകാൻ പാടില്ല. അല്ലാഹുവിലാണ് തവക്കുൽ. എന്താ മുസ്ലിമിന്റെ വിശ്വാസം? മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്താണ് അയാൾ വിശ്വസിക്കേണ്ടത്? അയാൾ വിശ്വസിക്കേണ്ടത് യാതൊരു ഉപകാരവും യാതൊരു ഉപദ്രവവും അല്ലാഹു അല്ലാതെ കൊണ്ടു തരികയില്ല. അല്ലാഹുവിൽ നിന്നല്ലാതെ യാതൊരു ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാവുകയില്ല എന്ന് ഒരാളെ വിശ്വസിക്കുമ്പോഴേ അയാൾ യഥാർത്ഥ മുഅ്മിനായി തീരുകയുള്ളൂ. അതല്ലേ നമസ്കാര ശേഷം സഹോദരന്മാരെ നമ്മൾ പറയുന്നത്? എന്താ പറയാറുള്ളത്? നമസ്കാരം കഴിഞ്ഞാലുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. اللهم لا مانع لما اعطيت ولا معطي لما منعت. اللهவே لا مانع തടയുന്നവനില്ല. لا مانع لما اعطيت നീ നൽകുന്നത് നീ നൽകിയത് തടയാൻ ഒരാളുമില്ല. നീ നൽകിയത് തടയാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല. اللهم لا مانع لما اعطيت ولا معطي لما منعت. നീ നൽകാത്തത് തരാനും ഒരാളെ കൊണ്ടും കഴിയില്ല. എല്ലാ നഫ്ഉകളും നിന്നിൽ നിന്നാണ്, എല്ലാ ളറുകളും നിന്നിൽ നിന്നാണ്, എല്ലാ നന്മയുടെയും ഉറവിടം നീയാണ്, എല്ലാ തിന്മകളുടെയും എല്ലാം തിന്മകളും എനിക്ക് സംഭവിക്കുന്നത് നിന്റെ ഉദ്ദേശപ്രകാരം മാത്രമാണ്. ഇതാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. ഇതിന് കളങ്കം ചാർത്തുന്ന വിശ്വാസമാണ്, ലക്ഷണം നോക്കുന്ന വിശ്വാസം. ഇതിന് കളങ്കം ചാർത്തലല്ലേ? ഇതിന് കളങ്കം ചാർത്തലാണ്. തവക്കുൽ നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവിടുത്തെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, അത്തിയറത്തു ശിർക്കുൻ അത്തിയറത്തു ശിർക്കുൻ അത്തിയറത്തു ശിർക്കുൻ മൂന്ന് പ്രാവശ്യമാണ് പറഞ്ഞത്. ലക്ഷണം നോക്കരുത്, ലക്ഷണം നോക്കൽ ശിർക്കാണ്. ലക്ഷണം നോക്കരുത്, അത് ശിർക്കാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ലക്ഷണം നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താ അവർ ചെയ്തിരുന്നത് അറിയോ? എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ, നല്ലൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു പക്ഷിയെ പിടിച്ചിട്ട് എന്തു ചെയ്യും? അവരങ്ങ് പറപ്പിക്കും. ആ പക്ഷി വലതുഭാഗത്തേക്കാണ് പറന്നു പോകുന്നതെങ്കിൽ ശുഭലക്ഷണമായി അവർ കണക്കാക്കും. അത് ഇടതുഭാഗത്തേക്കാണ് പറന്നു പോകുന്നതെങ്കിൽ അപലക്ഷണമായി അവർ കണക്കാക്കും. ഇസ്ലാം പറഞ്ഞു പാടില്ല, ഈ പരിപാടി ശരിയല്ല. അതിന് സമാനമായ വിശ്വാസം ഇന്നും സമൂഹത്തിൽ നമുക്ക് കാണാം. ഇസ്ലാം അതിനെതിർത്തിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും വിഗ്രഹങ്ങൾ കഅബാലയത്തിന്റെ മധ്യത്തിൽ, കഅബാലയത്തിന്റെ അകത്ത് ജാഹിലിയ മുശ്രിക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വിഗ്രഹങ്ങളുടെ കൈകളിൽ ചില ഉറകളുണ്ട്, അമ്പിന്റെ ഉറകളുണ്ട്. ആ ഉറകളിൽ ചില അമ്പുകോലുകളുണ്ട്. ആ അമ്പുകോൽ, അതിൽ ചിലതിൽ ഇഫ് അൽ എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ ചില അമ്പുകോലുകളിൽ ലാത്തഫ് അൽ എന്ന് എഴുതിയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്ക് ഒരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോ അവൻ കഅബാലയത്തിന്റെ അകത്തേക്ക് കയറും. എന്നിട്ട് എന്തു ചെയ്യും? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും കൈകളിലുള്ള വിഗ്രഹത്തിന്റെ, ആ വിഗ്രഹങ്ങളുടെ കൈകളിലുള്ള ഉറകളിൽ നിന്നുള്ള ഒരു അമ്പുകോൽ അവൻ എടുത്തു നോക്കും. ആ സമയത്ത് ഇഫ് അൽ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ കാര്യം അവൻ പ്രവർത്തിക്കും. എന്നാലോ ലാ തഫ് അൽ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ ആ കാര്യം അവൻ ചെയ്യുകയില്ല. ആ കാര്യം ചെയ്താൽ അത് അപലക്ഷണമാണെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് ആ കാര്യം പ്രവർത്തിക്കാതെ മക്കയിലെ മുശ്രിക്ക് തിരിച്ചു പോകുമെന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരന്മാരെ, ഇസ്ലാം പറയുന്നു ഇതിന് സമാനമായ ലക്ഷണം നോക്കുന്ന സമ്പ്രദായം ശരിയല്ല. അത് ശിർക്കിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന പ്രവർത്തനമാണ്. അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഇസ്ലാം വളരെ ഗൗരവമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, ഇസ്ലാം ശിർക്കാണെന്ന് പഠിപ്പിച്ച മറ്റൊരു വിഷയമാണ് ഇന്ന് സമൂഹത്തിൽ ശക്തമായി പ്രചുര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജ്യോത്സ്യന്മാരെയും കണക്ക് നോട്ടക്കാരെയും തങ്ങന്മാരെയും ബീവിമാരെയും ഒക്കെ സമീപിക്കുന്ന സമ്പ്രദായം പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരും ചുളിവിൽ പോകും, ചുളിവിൽ പോകും. അങ്ങനെ ചില ആളുകളെ നമുക്കറിയാൻ പറ്റും, ചുളിവിൽ പോകും. ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവർ പോലും ആളുകളറിയാതെ ഇരുട്ടിന്റെ മറവിൽ ഇത്തരം പിശാചുക്കളെ സമീപിക്കുന്നവർ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇസ്ലാം ഇതൊക്കെ എന്തൊരു ഗൗരവമായി പറഞ്ഞ വിഷയമാണെന്നറിയോ? ഏറ്റവും ശക്തമായി വിരോധിച്ചൊരു വിഷയമാണ് സഹോദരന്മാരെ ഇത്. ഇത് നമ്മുടെ സമൂഹത്തെ ശരിക്കും മനസ്സിലാക്കി സമൂഹത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്? ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് എന്താണ്?
അലീമാണ് അല്ലാഹു. യാതൊരു പരിധിയും പരിമിതിയുമില്ലാതെ സകലതും അറിയുന്ന, സകലതും അറിയാൻ കഴിയുന്നത് എന്റെ രക്ഷിതാവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിം കടപ്പെട്ടവനാണ്. മാത്രമാണോ അല്ലാ അലീമാണെന്ന് പറഞ്ഞതിന് പുറമേ അല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയ മറ്റൊരു സിഫത്ത് കൂടെയുണ്ട്. അതെന്താണ്? അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യങ്ങളും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. അദൃശ്യങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും അദൃശ്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്നത് റബ്ബിന് മാത്രമാണ്. ഇത് അലീം എന്ന് പറഞ്ഞതിന് ശേഷം അല്ല വേറെ പരിചയപ്പെടുത്തിയതാണ്. പിന്നെ അല്ല വേറെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? മനസ്സിന്റെ നിഗൂഢത കണ്ടെത്താൻ. ഇന്ന് ആധുനിക ലോകത്ത് ഒരു സംവിധാനവുമില്ല. മനുഷ്യൻ ശാസ്ത്രീയ ലോകത്ത് ഉന്നതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യന്റെ മനസ്സിന്റെ നിഗൂഢമായ രഹസ്യങ്ങളെ കണ്ടെത്താൻ, ഹൃദയ രഹസ്യങ്ങളെ കണ്ടെത്താൻ ഒരു സംവിധാനവും ആധുനിക ലോകത്ത് പോലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയുമോ? അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ള ഹൃദയ രഹസ്യങ്ങളെ കുറിച്ച് അറിയുന്നവനാണ് റബ്ബ്. ഇതാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. അല്ലാഹനെ കൂടാതെ വേറെ ഒരാൾക്കും അദൃശ്യ ജ്ഞാനങ്ങൾ അറിയില്ല. അല്ലാഹുവിന് മാത്രമാണ് സകല ജ്ഞാനങ്ങളും ഉള്ളത്. അവന് കാലമില്ല, ത്രികാലജ്ഞനാണവൻ. അവന് ഭാവിയെ കുറിച്ചറിയാം, ഭൂതത്തെക്കുറിച്ചറിയാം, കഴിഞ്ഞുപോയ അതുപോലെ തന്നെ വർത്തമാന കാലത്തെ കുറിച്ചറിയാം. അവന് കാലവ്യത്യാസമില്ലാതെ സകല ഇൽമിന്റെയും ഉടമ അല്ലാഹുവാണെന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. എന്നാലോ ഈ അറിവ് ഞങ്ങൾക്കുണ്ടെന്ന് വാദിക്കുന്നവരാണ് ജ്യോത്സ്യന്മാരും കണക്കന്മാരും. അതേപോലെ തന്നെ പിന്നെ കണക്ക് നോക്കുന്ന ആളുകളും തങ്ങന്മാരെന്നും ബീവിമാരെന്നും ഒക്കെ ബോഡി വെച്ചുകൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന പിശാചിന്റെ തോഴന്മാർ. ശരിക്കും അത് മനസ്സിലാക്കാൻ വേണം. ഈ അറിവ് ഞങ്ങൾക്കുണ്ടെന്നാ അവര് വാദിക്കുന്നത്? എന്താ ജ്യോത്സ്യന്മാര് വാദിക്കുന്നത്? എന്താ കണക്കന്മാര് വാദിക്കുന്നത്? തങ്ങന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ വാദം എന്ത്? ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാ പറയുന്നത്? എന്താ അവരെ വാദം? ഭാവിയെ കുറിച്ച് ഞങ്ങൾക്കറിയാം, ഭാവി ഞങ്ങൾ പ്രവചിക്കാം, അതുകൊണ്ട് ഞങ്ങളുടെ അരികിൽ വരും എന്ന് പരസ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാരാണ്? അമ്പിയാക്കന്മാരാണ്. ഇത് ലോകത്ത് സംശയമില്ലല്ലോ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ ശ്രേഷ്ഠതയുള്ള അമ്പിയാക്കന്മാരുണ്ട്. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 5 പ്രവാചകന്മാരെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒന്നാമത് നൂഹ് നബി അലൈഹിസ്സലാമാണ്, രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്, മൂന്നാമത് ഈസാ അലൈഹിസ്സലാമാണ്, നാലാമത് മൂസ അലൈഹിസ്സലാമാണ്, അഞ്ചാമത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇങ്ങനെ 5 പ്രവാചകന്മാരാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. ഈ പ്രവാചകന്മാർക്ക് പോലും ഭാവി പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ പ്രവാചകന്മാർക്ക് പോലും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവചിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അല്ലെന്താ പരിചയപ്പെടുത്തിയത്? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിൽ കാണാം, ആലിമുൽ ഗൈബ്, അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ല മാത്രമാണ്. അദൃശ്യങ്ങൾ അറിയുന്നവൻ അല്ല മാത്രമാണ്. അല്ല അവസാനിപ്പിച്ചില്ല, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ഒരാൾക്കും തന്നെ അവന്റെ അദൃശ്യ ജ്ഞാനങ്ങളെ അവൻ വെളിവാക്കി കൊടുക്കുന്നതേ അല്ല. അല്ലാഹു പറയാണ്, അല്ലാന്റെ അദൃശ്യ ജ്ഞാനങ്ങൾ ഒരാൾക്കും അവൻ വെളിവാക്കി കൊടുക്കുന്നതല്ല. ഈ പ്രത്യേകത പ്രവാചകന്മാർക്ക് പോലും ഇല്ല. പ്രവാചകന്മാർക്ക് പോലും ഭാവി പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അമ്പിയാക്കന്മാർ, എന്നിട്ട് പോലും അവർക്ക് ഇത് കഴിഞ്ഞില്ല. ഇത് അല്ലാഹുവിന്റെ മാത്രം സിഫത്താണ്. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോ പണ്ഡിതന്മാര് പറയുന്നത് കാണാം, മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വാചകമുണ്ട്. അവര് പറയുന്നത് സിഫത്തുൻ യഖ്തസ്സു ബിഹി, അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയുള്ള സിഫത്താണ്. ഭാവി അറിയുക, വൈബ് അറിയുക എന്ന വിഷയം അല്ലാഹുവിന്റെ മാത്രം സിഫത്താണ്. സിഫത്തുൻ യഖ്തസ്സു ബിഹി, അല്ലാഹു മാത്രമുള്ള സിഫത്താണ് അത്. നോക്കൂ, നിങ്ങൾ പിന്നെ എങ്ങനെ പ്രവാചകന്മാര് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അതല്ല തുടർന്ന് പറയുന്നുണ്ട്. അതല്ല ആ സംശയം തുടർന്ന് തീർക്കുന്നുണ്ടല്ല. ഇല്ലാമ നിർത്തലാമിർ റസൂൽ, അല്ല തൃപ്തിപ്പെടുന്ന ദാസന്മാവന്റെ റസൂലുകൾക്കൊഴികെ, അല്ല തൃപ്തിപ്പെടുന്ന അവന്റെ ദൂതനൊഴികെ, അല്ലാഹു തൃപ്തിപ്പെടുന്ന അവന്റെ ദൂതന്മാർക്ക് അവൻ ഉദ്ദേശിക്കുന്ന വൈബിയായ വിഷയങ്ങൾ അല്ല അറിയിച്ചു കൊടുക്കുന്നു. വഹയ് കിട്ടാത്തത് പ്രവാചകന്മാർക്കും പറയാൻ കഴിയില്ല.
ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ല പറയാൻ പറഞ്ഞത്. കുല്ലാ കുൽ നബിയെ പറയണം, ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാ വലാ അഅലമുൽ ഗൈബാ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 50-ാമത്തെ വചനമാണ്. എന്താ അല്ല പറയാൻ പറഞ്ഞതെന്ന് അറിയോ? കുൽ നബി അങ്ങ് പറയണം സമൂഹത്തോട്, എന്താ പറയേണ്ടത്? ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാ, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ അരികിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബാ, എനിക്ക് അദൃശ്യജ്ഞാനങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് അദൃശ്യജ്ഞാനങ്ങളൊന്നുമില്ലേ? എനിക്ക് അദൃശ്യജ്ഞാനൊന്നും അറിയില്ലേ? എനിക്കത് പറയാൻ കഴിയില്ലേ? നബിയെ നിങ്ങൾ അങ്ങനെ പറയണം, നിങ്ങൾ അങ്ങനെ പറയണം. എന്നിട്ട് വീണ്ടും പറയാൻ പറയാണ്, വലൗ കുൻതു അഅലമുൽ ഗൈബാ, എനിക്കെങ്ങാനും അദൃശ്യജ്ഞാനങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തക്സറുതു മിനൽ ഖൈരി, നന്മയിൽ ഞാൻ മുൻകടക്കുമായിരുന്നു, നന്മയുടെ കാര്യത്തിൽ ഞാൻ ധാരാളം നന്മ ചെയ്യുമായിരുന്നു. വമാ മസ്സനിയസൂ, എന്നെ ഒരു തിന്മയും ബാധിക്കുമായിരുന്നില്ല. ഉഹുദ് യുദ്ധത്തിൽ റസൂലിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണ് അവിടുത്തെ നെറ്റിയിൽ നിന്നതാ ധാരധാരയായി രക്തം ഒഴുകുകയാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ നിന്നാ രക്തമൊഴുകിയത്. അല്ലാന്റെ റസൂൽ അറിഞ്ഞോ? എനിക്കറിയാൻ കഴിഞ്ഞോ? വൈബറിയുമെങ്കിൽ റസൂല കുഴിയിൽ പോയി വീഴുമോ? സഹോദരന്മാരെ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധാനത്തിൽ വന്നതാ ചില കള്ളന്മാർ റസൂലിനോട് പറയുന്നു. എന്താ പറഞ്ഞത്? നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് അവർക്ക് ഖുർആൻ അറിയില്ല നബിയെ, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളുടെ സഹാബിമാരിൽ നിന്ന് ചില പണ്ഡിതന്മാരെ വിട്ടുതരണം നബിയെ. ആ അവസരത്തിൽ ഖൈർ ഉദ്ദേശിച്ച റസൂലുള്ള 70-ഓളം കാരിയുകളെ, പണ്ഡിതന്മാരെ തന്റെ സഹാബിമാരിൽ നിന്നങ്ങ് വിട്ടുകൊടുക്കുമ്പോ വഴിയിൽ വെച്ചതാ ആ സഹാബിമാരെ ക്രൂരമായി ആ ദുഷ്ടന്മാരങ്ങ് വധിച്ചു കളഞ്ഞു. അല്ലാന്റെ റസൂലിന് ഈ വിഷയം അറിയുമോ? അറിയുമായിരുന്നെങ്കിൽ തന്റെ അരിമ ശിഷ്യന്മാരെ കൊലക്ക് വേണ്ടി വിട്ടുകൊടുക്കുമായിരുന്നോ? സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാന്റെ റസൂലിന് പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. നോക്കൂ, നിങ്ങൾ സ്വന്തം പള്ളി, അല്ലാന്റെ റസൂല് നിർമ്മിച്ച പള്ളി, ആ പള്ളി അടിച്ചു വാരിയിരുന്നൊരു സ്ത്രീ, ആ സ്ത്രീ കുറച്ചു ദിവസം കഴിയുമ്പോഴതാ റസൂലുള്ള ആ സ്ത്രീയെ കാണുന്നില്ല. സഹാബിമാരോട് ചോദിക്കുന്നു, എവിടെ പോയി ആ സ്ത്രീ? സഹാബിമാര് പറയുന്നു, നബിയെ, മാത്തച്ച് അവര് മരിച്ചുപോയി നബിയെ. അല്ലാന്റെ റസൂല് ചോദിക്കുന്നു, എന്താ എന്നോട് നിങ്ങൾ വിവരം പറയാതിരുന്നത്? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. എന്താ നിങ്ങൾ എന്നോട് വിവരം പറയാതിരുന്നത്? അതുകൊണ്ട് ഫദുല്ലൂനി അലാ ഖബ്രിഹാ, അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരണേ എന്ന് സ്വഹാബികളോട് അല്ലാഹു റസൂൽ ആവശ്യപ്പെടുന്നു. സ്വന്തം താമസിക്കുന്ന നാട്ടിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ട് ആ വിവരം അല്ലാഹു റസൂൽ അറിഞ്ഞില്ല എന്നല്ലേ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? എന്നാലോ അങ്ങകലെയുള്ള അടുത്ത അങ്ങകലെ മറ്റൊരു രാഷ്ട്രത്തിൽ വെച്ച് നജ്ജാഷി എന്ന് പേരുള്ള ഭരണാധികാരി മരിച്ചപ്പോ റസൂലുള്ള പറയുന്നു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാന്റെ റസൂല് അതറിഞ്ഞു. അതെങ്ങനെയാ അറിഞ്ഞത്? അല്ലാഹു വഹീ കൊടുത്തപ്പോ അതറിഞ്ഞു. അതേപോലെ റസൂലുള്ള പറഞ്ഞില്ല, റസൂലുള്ള നോക്കൂ, നിങ്ങൾ ഒരു മതിലിന്റെ മുകളിൽ ഒരു വലിയ പാറക്കല്ലും കയറ്റി വെച്ച് അല്ലാന്റെ റസൂലിന് അതിന്റെ താഴെ ഇരിപ്പിടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് യഹൂദി. എന്തിന് വേണ്ടി? ആ പാറക്കല്ല് റസൂലിന്റെ ശരീരത്തിൽ വീഴ്ത്തി ലോകത്തിന്റെ പ്രവാചകനെ കൊല്ലാൻ യഹൂദി ഒരുക്കിയ തന്ത്രമാണ്. നബിയതാ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുകയാണ്. എന്തുകൊണ്ടാ പോയത്? അല്ലാഹു വഹി കൊടുത്തു. അപ്പൊ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വഹി കൊടുത്ത വിഷയങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരറിയും, എന്നാലോ വഹിയില്ലാത്ത വിഷയങ്ങളിൽ അവർക്കും വൈബിയായ വിഷയങ്ങൾ അവർക്ക് അറിയാൻ കഴിയില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ സഹോദരന്മാരെ ഈ വൈബിയായ വിഷയങ്ങൾ, അദൃശ്യകാര്യങ്ങൾ എങ്ങനെ ഇവർക്ക് പ്രവചിക്കാൻ കഴിയുന്നത്? വാനലോകത്തുനിന്ന് ഭൂമിയിലേക്കുള്ള വഹി നിലച്ചു പോയിരിക്കുന്നു, ഇനി വഹിയില്ല. അതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ജ്യോത്സ്യന്മാരും കണക്കന്മാരും കള്ളന്മാരും ബീവിമാരുമൊക്കെ ഈ ഭാവി പ്രവചിക്കുന്നത്? എങ്ങനെയാണ്? കളവ് പറയുകയാണ് ഈ സമൂഹത്തെ വഞ്ചിക്കാൻ. പക്ഷേ ഈ സമുദായം ഇത് തിരിച്ചറിയുന്നില്ല. മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ സമുദായത്തിന്. ഇത്തരം ആളുകളെ സമീപിക്കുകയാണ്. മാപ്പിളമാര് പോലും നക്ഷത്രങ്ങളും അതേപോലെ ജാതകങ്ങളും ഒക്കെ നോക്കുന്ന സമ്പ്രദായം, നാളെ നോക്കുന്ന സമ്പ്രദായം, ഇന്നിപ്പോ അതിന്റെ മോഡേൺ രൂപമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാളെ നോക്കുന്ന സമ്പ്രദായം ഇന്ന് സമൂഹത്തിൽ നമുക്ക് വർദ്ധിച്ചു വരുന്നത് കാണാൻ കഴിയുന്നു. നക്ഷത്രങ്ങൾ നോക്കി ഭാവിയെ തീരുമാനിക്കുന്ന സമ്പ്രദായം, മേടക്കൂറും ഇടവക്കൂറും അശ്വതിയും ഭരണിയും കാർത്തികയും
അതേപോലെ തന്നെ മറ്റുള്ള സംഗതികളുമൊക്കെ ബാബികളും